എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് പുറത്തു വന്ന മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇന്നൊരു അടിപൊളി ഫാൻസി ആപ്പായ എം പി എൽ ആണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ 99 ടീം വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ടീമുകൾ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. വളരെ വിശ്വാസയോഗ്യമായ ആപ്പാണിത്. മിനിമം ഡിപ്പോസിറ്റ് 35 രൂപ ചെയ്യുമ്പോൾ 1000 രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കാൻ അവസരം ഇവിടെയുണ്ട്. ഇനി ഡെയിലി കളിയുള്ള ദിവസം 1 കോടി രൂപ വരെ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിക്കും. എന്തിനാണ് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുന്നത്? ഉടൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പോയി ഡൗൺലോഡ് ചെയ്ത് പൈസ സമ്പാദിക്കൂ. ആദ്യത്തെ അപ്ഡേറ്റ് മുംബൈ ടീമിലെ ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിക്കുന്നതാണ്. അടുത്ത സീസണിൽ മെഗ ഓപ്ഷൻ ആയതുകൊണ്ട് 4 താരങ്ങളെ മാത്രമേ നിലനിർത്താൻ സാധിക്കൂ. നിലവിൽ പാണ്ഡ്യ ബൗൾ ചെയ്യുന്നില്ല, ബാറ്റിംഗിന് ഫോം ഔട്ടാണ്. അതുകൊണ്ട് തന്നെ ഹാർദിക്കിനെ മുംബൈ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാ വെബ്സൈറ്റ് ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4 താരങ്ങളാകുമ്പോൾ രോഹിത്, ബുംറ, പൊള്ളാട്, 4ാമതായി ഇഷാൻ അല്ലെങ്കിൽ സൂര്യകുമാറാകുമെന്നാണ് റിപ്പോർട്ട്. പാണ്ഡ്യ ടീമിൽ നിലനിർത്താൻ 10% ചാൻസ് മാത്രമേ ഉള്ളൂ. 2 പുതിയ ടീമുകളായ ലക്നൗ, അഹമ്മദാബാദ്, ഇതിലേതെങ്കിലും ഒരു ടീമിലേക്ക് പാണ്ഡ്യ പോകാനുള്ള സാധ്യതയുമുണ്ട്. പഴയതുപോലെ പന്തെറിയാൻ കഴിയാത്തതാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് തിരിച്ചടിയാകുന്നത്. പുറം ഭാഗത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഹാർദിക്ക് ബൗളിംഗ് ചെയ്യാൻ ശ്രമിക്കാറില്ല. എന്തായാലും ഹാർദിക്കിന് മുംബൈ റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഇന്ത്യൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. അടുത്ത ന്യൂസിലൻഡിനെതിരെയുള്ള മത്സരത്തിന് വേണ്ടി കഠിനമായ പരിശീലനത്തിലാണ് ടീം ഇന്ത്യ. അടുത്ത മാച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. വേൾഡ് കപ്പ് ടീമിനൊപ്പം നെറ്റ് ബൌളർമാരായി ആവേശ് ഖാൻ, വെങ്കടേഷ് അയ്യർ തുടങ്ങി 4-5 കളിക്കാരെ BCCI ടീമിനൊപ്പം ചേർത്തിരുന്നു. നേരത്തെ കുറച്ചുപേരെ BCCI നാട്ടിലേക്ക് മടക്കി അയച്ചിരുന്നു. ഇപ്പോഴത്തെ IPLൽ മികച്ച കളി പുറത്തെടുത്ത ആവേശ് ഖാനെയും BCCI നാട്ടിലേക്ക് മടക്കി അയച്ചിരിക്കുകയാണ്. IPLൽ തരംഗമായി മാറിയ ആവേശ് ഖാനെ ടീമിലേക്ക് എടുത്തേക്കുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും അവസാനം എടുത്തില്ല. എന്തായാലും നെറ്റ് ബൌളറായ ആവേശ് ഖാൻ ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിൽ നിന്ന് നെറ്റ് ബോളിംഗ് നിർത്തി നാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് വുമൻസ് ടീമിനെ സംബന്ധിക്കുന്നതാണ്. പാകിസ്ഥാൻ വനിതാ ടീമിലെ 3 അംഗങ്ങൾക്ക് കോവിഡ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നവംബർ 6 വരെ ഈ 3 താരങ്ങളെ ക്വാറന്റൈൻ വിധേയരാക്കുമെന്ന് അറിയിച്ചു. വിൻഡീസിനെതിരെ ഏകദിന പരമ്പരയ്ക്ക് മുൻപ് ടീം ക്യാമ്പിനായി എത്തിയ സംഘത്തിലെ 3 പേർക്കാണ് കോവിഡ് പോസിറ്റീവായത്. അതുപോലെ തന്നെ ഇന്നലെ വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയും ശ്രീലങ്കയും ഏറ്റുമുട്ടിയിരുന്നു. ഈ മത്സരത്തിൽ ഓസ്ട്രേലിയ മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത്. IPL തിളങ്ങാതിരുന്ന വാർണർ ഇന്നലെ മികച്ച കളിയാണ് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പുറത്തെടുത്തത്. എന്തിനാണ് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുന്നത്? ഉടൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പോയി ഡൗൺലോഡ് ചെയ്ത് പൈസ സമ്പാദിക്കൂ.